ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കുമാരി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി കരുമത്ര 46-ാം ബൂത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഞ്ഞില കടവത്ത് സിദ്ധിയുടെ ഭവനത്തിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു. ജെയിംസ് കുണ്ടുകുളത്തിന്റെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. ഈയൊരു തിരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കണമെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണമെന്നും അതിന് 26-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി മുഴുവൻ സഹപ്രവർത്തകരും രംഗത്തുണ്ടാവണമെന്നും കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി ജെ രാജു പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, അൽഫോൺസ ഫ്രാൻസിസ്, എ എ ബഷീർ, വിനോദ മാടവന, സന്തോഷ് അറക്കാട്ട്, കെ ബി പ്രസാദ്, കെ എസ് ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ സാഹചര്യത്തിലാണ് കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 19 സ്ഥലത്ത് നമ്മൾ ജയിച്ചതാണ്. ആലപ്പുഴയിൽ ഒഴിച്ച് ബാക്കിയുള്ള 19 മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ, അത് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരായി. കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഈ സംസ്ഥാനത്തിന് വേണ്ടി, തന്റെ നിയോജകമണ്ഡലത്തിന് വേണ്ടി ഒട്ടേറെ ശബ്ദമുയർത്തിയ എം പിമാരാണ് കേരളത്തിന്റെ എം പിമാർ. ജനാധിപത്യ അവസരമുണ്ടാകുമ്പോൾ പാർലമെന്റിനകത്ത് ശക്തമായി പ്രതിരോധങ്ങൾ തീർത്ത്